വെൽക്കം ബാക്ക് ടു അലി ഫുഡ് സ്റ്റോറീസ്. ഇന്നൊരു ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ നോക്കാം, ആദ്യം ഇതുപോലെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ്റെ പീസസ് എടുക്കുക. എന്നിട്ട് നല്ല തിന്നായി കട്ട് ചെയ്തിട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അതിനായി 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ വിനേഗർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള വെജിറ്റബിൾസ് ഇതുപോലെ റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ തക്കാളി, പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇടുമ്പോൾ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്യാൻ. ഇപ്പോൾ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഓയിൽ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുന്നതാവും നല്ലത്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാനിൽ തന്നെ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാളയും അതുപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതാ വഴന്ന് വന്നിട്ടുണ്ട്, അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഷോപ്പ് കൂടി രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വേടിച്ച് നമുക്ക് സെൻട്രലിലൂടെ കട്ട് ചെയ്യാണ് വേണ്ടത്. നമ്മൾ എല്ലാതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സാൻഡ്വിച്ച് ബണ്ണ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മുടെ സാൻഡ്വിച്ച് ബണ്ണൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായി നമുക്ക് ഒരു സൈഡിൽ റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസിൻ്റെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് എഗ്ലെസ് മയോണൈസ് ആണ്. മയോണൈസിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വെജിറ്റബിൾസ് ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും സവാളയും വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടി നമ്മൾക്ക് സാൻഡ്വിച്ചിൻ്റെ പുറത്തായിട്ട് ഒരു കക്കിരിക്കും ക്യാരറ്റും റൗണ്ടിൽ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.